സംവിധായകൻ ലോഹിതദാസ് ഓർമ്മയായിട്ട് ഇന്ന് 12 വർഷം. ലോഹിതദാസ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് വെറും 20 വർഷമാണ്. അതിൽ തന്നെ തിരക്കഥാകൃത്തെന്ന നിലയിൽ സജീവമായിരുന്നത് 12 വർഷം. എന്നിട്ടും ആ എഴുത്തുകാരൻ മലയാള സിനിമയുടെ ഭാവി നിർണയിച്ചു. ലോഹമൂർച്ചയുള്ള ലോഹിതദാസിൻ്റെ അക്ഷരങ്ങൾ കേട്ടപ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ മുറിവേറ്റു. കാരണം ലോഹിയുടെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചികഞ്ഞെടുത്തവയായിരുന്നു. പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ സിനിമകളുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായി മാറിയ ലോഹിതദാസിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ്. ചക്രം എന്ന ലോഹിതദാസ് സിനിമയിലെ നായകനായിരുന്നു പൃഥ്വിരാജ്. മീര ജാസ്മിനാണ് സിനിമയിൽ പൃഥ്വിരാജിൻ്റെ നായികയായത്. വിജീഷ്, ചന്ദ്രലക്ഷ്മൺ എന്നിവരും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. ചന്ദ്രഹാസൻ എന്ന ലോറി ഡ്രൈവറുടെ വേഷമാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ചത്. 2003 പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചതും ലോഹിതദാസ് തന്നെയായിരുന്നു. സെറ്റിലെ ഓർമ്മ ചിത്രത്തിനൊപ്പമാണ് പൃഥ്വി ഈ വാക്കുകൾ. നടൻ എന്ന നിലയിൽ തന്നെ ഏറെ സ്വാധീനിച്ച വ്യക്തിയാണ് ലോഹിതദാസ് എന്നും അദ്ദേഹവുമായി ചെയ്യാനിരുന്ന സിനിമ നടക്കാതെ പോയത് ജീവിതത്തിലെ വലിയ നഷ്ടമാണെന്നും പൃഥ്വിരാജ് പറയുന്നു. നടൻ എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ലോഹി സാർ. അദ്ദേഹത്തോടൊപ്പം ചെയ്ത ആ ഒരൊറ്റ ചിത്രത്തിലൂടെ എൻ്റെ കഴിവിൻ്റെ നിരവധി വശങ്ങൾ കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. മറ്റൊരു ചിത്രം ആരംഭിക്കാനിരിക്കെ ലോഹി സാർ എന്ന നേക്കുമായി വിട പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ എന്നെന്നും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. നിങ്ങളൊരു ഇതിഹാസം തന്നെയാണ്, പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ എഴുതി. നടി മഞ്ജു വാര്യരും ലോഹിതദാസിൻ്റെ ഓർമ്മകളുമായി ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. കന്മദം എന്ന ഹിറ്റ് ചിത്രത്തിലെ ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോ പങ്കുവച്ചാണ് മഞ്ജു വാര്യരുടെ കുറിപ്പ്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്നലെയും ആലോചിച്ചു, ലോഹി സാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാലം എങ്ങനെ നീന്തിക്കടക്കുമായിരുന്നെന്ന്. വള്ളുവനാട്ടിലിരുന്ന് ഈ ലോകത്തോടായി അദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം പറയുക. ഇപ്പോഴാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ അണുകുടുംബങ്ങളായത്. ഉറപ്പാണ്, കഥകൾക്കു വേണ്ടിയായിരിക്കും സഹജമായ കൗതുകത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണം. മനുഷ്യർ തനിയാവർത്തനത്തിലെ ബാലൻ മാഷിനെ പോലെ വീട്ടിനുള്ളിൽ തളച്ചിടപ്പെട്ട നാളുകളിൽ തനിക്ക് മാത്രം സാധ്യമാകുന്ന സർഗാത്മക വൈഭവത്തോടെ ലോഹി സാർ ജീവിതാവസ്ഥകളെ മനസ്സിലേക്ക് ഒപ്പിയേനെ. തൂവലുകളൊഴിഞ്ഞ് കഥയുടെ കൊട്ടാരങ്ങൾ തീർക്കുന്ന കരിങ്കല്ലു പോലൊരു കാലത്തിൽ നിന്ന് കന്മദം കണ്ടെത്തുന്ന ജാലവിദ്യ അപ്പോൾ നമുക്ക് കാണാനാകുമായിരുന്നു. നഷ്ടവേദനയോടെ ലോഹി സാറിൻ്റെ ഓർമ്മകൾക്ക് പ്രണാമം. തനിയാവർത്തനം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് തിരക്കഥാകൃത്തായി എത്തിയ ലോഹിതദാസ് 35 സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയിട്ടുണ്ട്. 1997 ഇറങ്ങിയ ഭൂതക്കണ്ണാടിയാണ് ലോഹിതദാസ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. പിന്നീട് കാരുണ്യം, ജോക്കർ, കസ്തൂരിമാൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. നിവേദ്യമാണ് അദ്ദേഹം അവസാനം സംവിധാനം ചെയ്ത ചിത്രം. സിനിമയിൽ തിരിച്ചുവരവിനൊരുങ്ങുന്ന സമയത്താണ് 2009 ഹൃദയാഘാതത്തെ തുടർന്ന് ലോഹിതദാസ് മരണപ്പെട്ടത്.